കടത്തണ്ണയിൽ അന്തിയുറങ്ങിയിരുന്ന കുടുംബത്തിന് മാഞ്ഞൂർ ഗ്രാമപഞ്ചായത്ത് വീടൊരുക്കി. പരങ്ങാട്ടുപള്ളി സ്വദേശികളായ സജിയും ഭാര്യ സജിനിയും മൂന്ന് കുട്ടികളും അടങ്ങിയ കുടുംബത്തിന് കുറുവേലി കോളനിയിലാണ് വീടൊരുക്കിയത്. വീടിന്റെ താക്കോൽദാനം പഞ്ചായത്ത് പ്രസിഡന്റ് സുനു ജോർജ് നിർവഹിച്ചു. കടത്തിണ്ണയിൽ അന്തിയുറങ്ങിയിരുന്ന കുടുംബത്തിന് തലചായ്ക്കാൻ ഒരിടം നൽകുകയായിരുന്നു മാഞ്ഞൂർ പഞ്ചായത്ത്. ഗാന്ധിജയന്തി ദിനത്തിൽ താക്കോൽദാനം നിർവഹിച്ച് ഈ വർഷത്തെ ഗാന്ധിജയന്തി ദിനാഘോഷം സാർത്ഥകമാക്കുകയായിരുന്നു പഞ്ചായത്ത് അധികൃതർ. ആക്രിപുരുക്കി ഉപജീവനം നടത്തിയിരുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന സജിയും സജിനിയും മൂന്ന് കുട്ടികളും അടങ്ങുന്ന കുടുംബത്തിനാണ് വീട് നൽകിയത്. മരങ്ങാട്ടുപള്ളി സ്വദേശികളായ കുടുംബത്തിന് സ്വന്തമായി സ്ഥലമോ റേഷൻ കാർഡോ ഇല്ലായിരുന്നു. ലോക്ക്ഡൗൺ കാലത്ത് വഴിയരികിൽ കഴിഞ്ഞ സജിയെയും ഭാര്യയെയും രണ്ട് കൊച്ചുകുഞ്ഞുങ്ങളെയും പഞ്ചായത്ത് ഇടപെട്ട ജനകീയ ഹോട്ടലിന് മുകളിൽ താമസിക്കുവാൻ ഇടം നൽകിയിരുന്നു. പഞ്ചായത്ത് അംഗങ്ങളായ ലൂക്കോസ് മാക്കിൽ, ടോമി കാറുകുളം, ബിനോ ഇമ്മാനുവൽ എന്നിവരുടെ സഹകരണത്തോടെ പഞ്ചായത്ത് പ്രസിഡന്റ് സുനു ജോർജ് സുമനസ്സുകളുടെ സഹായം തേടുകയും പഞ്ചായത്തിലെ കുറുവേലി കോളനിയിൽ 160,000 രൂപ ചെലവഴിച്ച് വീട് ഒരുക്കുകയുമായിരുന്നു. കട്ടിലടക്കമുള്ള ഗൃഹോപകരണങ്ങൾ സ്വരൂപിച്ച് നൽകുകയും ചെയ്തു. വീടിൻ്റെ താക്കോൽദാനം ഗാന്ധിജയന്തി ദിനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് സുനു ജോർജ് നിർവഹിച്ചു. ഗൃഹനാഥന് ലൈഫ് പദ്ധതിയിൽ വീട് നൽകാനും പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. അശ്രമരായ പാവപ്പെട്ടവരായ ഞാൻ എടുത്തു പറയാൻ ഉപയോഗിക്കുന്നു, സമൂഹത്തിലെ ഏറ്റവും താഴേക്കിടയിൽ കഴിയുന്ന ആളുകളെ, അവരാണ് ഈ നാടിന്റെ, അവരെയാണ് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ എത്ര ശില എത്ര വലിയ കെട്ടിടങ്ങൾ കെട്ടിപ്പൊക്കിയാലും പാവപ്പെട്ടവരായ ആളുകളെ സഹായിച്ചില്ലെങ്കിൽ അത് നാടിന്റെ വികസനമാകില്ല എന്ന് ആദ്യമേ പറഞ്ഞ വളരെ ദീർഘവീക്ഷണമുണ്ടായിരുന്ന നമ്മുടെ മഹാത്മാഗാന്ധി രാഷ്ട്രപിതാവിന്റെ ജന്മദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു സൽപ്രവർത്തിക്ക് നമുക്ക് നൽകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ അഭിമാനത്തോടെ ഞാനിവിടെ എല്ലാവരുമായി. വീട് നിർമ്മാണം പ്രതിഫലേച്ഛയില്ലാതെ ഏറ്റെടുത്ത കുഞ്ഞച്ചനെയും പ്ലംബിംഗ് വയറിംഗ് ജോലികൾ സൗജന്യമായി ചെയ്ത ശ്രീകുമാറിനെയും ചടങ്ങിൽ ആദരിച്ചു. കുറുപ്പന്തിറയിൽ കടവരാന്തയിൽ കഴിയുന്നതിനിടയിലായിരുന്നു സജിനി ഇളയ കുട്ടിയെ പ്രസവിച്ചിരുന്നത്. ആശുപത്രികൾ തേടി അലയുന്നതിനിടയിൽ ഓട്ടോറിക്ഷയിലായിരുന്നു പ്രസവം. ദുരിതത്തിലായ കുടുംബത്തിന് ആശ്വാസം നൽകി മാഞ്ഞൂർ പഞ്ചായത്ത് മാതൃകയാവുകയായിരുന്നു. സ്റ്റാർവിഷൻ ന്യൂസ്, ഏറ്റുമാനൂർ.